പൊതുവേ ആദമിന്റെയും ഹവ്വയുടെ മക്കളെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായിൻ്റെയും ഭാബേലിന്റെയും കാര്യമാണ് എന്നാൽ ആദമിന് ഹവയ്ക്കും വേറെ മക്കൾ ഉണ്ടായിരുന്നു എന്നതും പ്രത്യേകിച്ച് പെൺമക്കൾ ഉണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കാറില്ല അത് വിവരിക്കുന്ന മറ്റു ചില വിവരണങ്ങളും ഉണ്ട് ഈ വീഡിയോയിൽ ആദമിന് എത്ര പെൺമക്കൾ ഉണ്ടായിരുന്നു അവരുടെ പേരെന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ജൂബിലിസിന്റെ പുസ്തകം വിശുദ്ധ ബൈബിൾ പുരാതന പാരമ്പര്യങ്ങൾ തുടങ്ങിയ സ്രോതസ്സുകൾ ഉപയോഗിച്ച് ആദമിന്റെ ഈ പുത്രിമാരുടെ ചരിത്രം നമുക്ക് നോക്കാം ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ എല്ലാ വീഡിയോസും ഉടൻ തന്നെ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം ദൈവശാസ്ത്രജ്ഞരും ബൈബിൾ പണ്ഡിതന്മാരും വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ അപൂർവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ആദമിൻ്റെയും ഹവയുടെയും പുത്രിമാരെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢത സാധാരണയായി എല്ലാ ആളുകളും ബൈബിൾ വായിക്കുമ്പോൾ ആദമിന്റെയും ഹവയുടെയും ഏറ്റവും അറിയപ്പെടുന്ന മക്കളായ മൂത്തവനായ കായിൻ ഇളയവനായ ഹാബേൽ എന്നിവരെ കുറിച്ചാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് പക്ഷേ ആദമിനും ഹവയ്ക്കും ഒരുപാട് പെൺമക്കൾ ഉണ്ടായിരുന്നുവെന്ന് ആളുകൾ പലപ്പോഴും ഓർക്കാറില്ല ഉൽപ്പത്തി അഞ്ചിന് നാല് അഞ്ചു വാക്യങ്ങൾ ആദമിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ചുള്ള വിവരണങ്ങൾ പറയുന്നുണ്ട് ചേത്തിനെ ജനിപ്പിച്ച ശേഷം ആദം എണ്ണൂറ് വർഷം ജീവിച്ചു ആ സംവത്സരങ്ങളെല്ലാം പെൺമക്കളെയും ആൺമക്കളെയും ജനിപ്പിച്ചു എന്ന് ബൈബിൾ പറയുന്നു മൊത്തത്തിൽ തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിച്ചു ആദമിന്റെ ഹവയുടെയും പെൺമക്കളുടെ പേരുകൾ ബൈബിൾ പറയുന്നില്ല എന്നാൽ പുരാതന യഹൂദ പാരമ്പര്യങ്ങളിൽ നിന്നുള്ള മറ്റ് ഗ്രന്ഥങ്ങൾ അവരിൽ ചിലരുടെ പേരുകൾ പറയുന്നുണ്ട് അതുകൊണ്ട് ജൂബ്ലീസിന്റെ പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഈ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ആദമിന്റെയും ഹവയുടെയും പെൺമക്കളുടെ ചില പേരുകൾ നമുക്ക് നോക്കാം അധികം ആരും പറഞ്ഞിട്ടില്ലാത്ത ഈ വ്യക്തികളെ കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച നമുക്ക് കിട്ടും ഈ ജൂബ്ലീസിന്റെ പുസ്തകത്തെക്കുറിച്ച് അറിയാത്തവർക്കായി ഒരു കാര്യം മാത്രം പറയാം ജൂബ്ലിസിന്റെ പുസ്തകം ജൂബ്ലി എന്ന വാക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതിന് ചെറിയ ഉൽപ്പത്തി പുസ്തകം എന്നാണ് പറയുന്നത് ഇത് പഴയ നിയമ അപ്പൊക്രിഫൽ പുസ്തകത്തിന്റെ ഭാഗമാണ് അതിൽ ലോകത്തിന്റെ സൃഷ്ടി വീഴ്ചയ്ക്ക് ശേഷം ആദമിന്റെയും ഹവ്വയുടെയും ജീവിതം എന്നീ കാര്യങ്ങൾ പഴയ നിയമത്തിലെ ഒരുപാട് വ്യക്തികളുടെ ചരിത്രങ്ങളും ഇത് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് ഇത് എടുത്തു പറയുന്നത് ഇത് ഈയിടയ്ക്ക് കിട്ടിയ പുസ്തകമല്ല നമുക്ക് കിട്ടിയ ആ കയ്യെടുത്ത് പ്രതി എന്ന് പറഞ്ഞാൽ ഏകദേശം ബി സി എഴുന്നൂറിലെഴുതിയ ചുള്ള ആണ് എന്നിരുന്നാലും ഈ ചുരുൾ അതിലും പഴയൊരു കഴുത്ത് പ്രതിയുടെ പകർപ്പാണ് എന്നിരുന്നാലും ഈ ചുരുൾ അതിന്റെ പഴയൊരു കഴുത്ത് പ്രതിയുടെ പകർപ്പാണ് ചില പണ്ഡിതന്മാർ ജൂബിലി പുസ്തകത്തെ ദിനവൃത്താന്ത പുസ്തകവുമായി ബന്ധപ്പെടുത്തുന്നു എസ്ത്ര എന്ന എഴുത്തുകാരൻ അല്ലെങ്കിൽ പുരോഹിതനായിരിക്കാം ഈ ചുരുൾ പകർത്തി എഴുതിയതെന്ന് പറയുന്നു എന്നിരുന്നാലും ജൂബ്ലീസ് പുസ്തകത്തിന്റെ യഥാർത്ഥ രചയിതാവ് ഹോറെ പർവ്വതത്തിൽ ദൈവത്തിൽ നിന്ന് വെളിപ്പാട് ലഭിച്ച മോശയാണെന്ന് അവകാശപ്പെടുന്നു മോശെ നാൽപ്പത് പകലും നാൽപ്പത് രാത്രിയും ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഹോറേ പർവ്വതത്തിലായിരുന്നുവെന്ന് ബൈബിൾ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചരിത്രപരമായി ഗ്രന്ഥത്തിന് നല്ല പഴക്കമുള്ളത് കാരണം മോശയാണ് ഇതിന്റെ യഥാർത്ഥ രചയിതാവ് എന്ന സാധ്യത തള്ളിക്കളയാനാവില്ല ജൂബ്ലീസിന്റെ പുസ്തകം ഇസ്രായേൽ സംസ്കാരത്തിൽ ശ്രദ്ധേയമായ സാന്നിധ്യം വഹിക്കുന്നു അതിനെ അവർ അനുസരിക്കുന്നു കൂടാതെ വേറൊരു നിഗുഢ പുസ്തകത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതാണ് ഹാനോക്കിന്റെ പുസ്തകം ആദ്യകാല ക്രിസ്ത്യാനികൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ബൈബിൾ കാനോലികത്തിന്റെ ഭാഗമായിരുന്നു ഈ ഹാനോക് പുസ്തകം ഈ ഹാനോക് പുസ്തകത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഐ കാർഡിലും ഇടാം കാണാത്തവർ കാണുക ബൈബിളിലെ സംഭവങ്ങളുമായി പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ജൂബ്ലിയസിന്റെ പുസ്തകത്തിന്റെ പ്രാധാന്യം ഇത് അടിവരയിടുന്നു ഇങ്ങനെ പല ലിഖിതങ്ങൾ അനുസരിച്ച് നമുക്ക് ആദമിന്റെയും ഹവിയുടെയും പെൺമക്കളെ കുറിച്ച് നമുക്ക് നോക്കാം ഹവയുടെ ആദ്യ മകൾക്ക് അവാൻ എന്ന് പേരിട്ടു പൊയ്നീഷ്യൻ ഹീബ്രുവിലെ അവാൻ എന്ന വാക്കിന് ശക്തി അല്ലെങ്കിൽ അധാർമികത എന്നാണ് അർത്ഥം അങ്ങനെ അവൾ ആദമിന്റെയും ഹവയുടെയും മകനായ കായി ഭാര്യയും സഹോദരിയുമായിരുന്നു ജൂബ്ലീസ് പുസ്തകമനുസരിച്ച് അവൾ കായി മക്കളെ പ്രസവിച്ചു ആ കുട്ടികളിൽ ഒരാളുടെ പേരാണ് ഹാനോക്ക് ഹാബലിന്റെ കൊലപാതകത്തെ തുടർന്ന് നാടുകടത്തപ്പെട്ട കായിന്റെ നേട്ടങ്ങളിലൊന്നായി ബൈബിളിൽ അദ്ദേഹത്തിന്റെ മകന്റെ പേരിലുള്ള ഒരു നഗരത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവന്റെ മകനെ ബഹുമാനിക്കുന്ന വിധം നഗരത്തിന് ഹാനോക്ക് എന്ന് പേരിട്ടു അവാൻ എന്ന പേര് ജൂബ്ലീസിന്റെ പുസ്തകത്തിലും മറ്റ് എബ്രായ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് മാത്രമല്ല നിതിക്കളുടെ ഗുഹ പോലുള്ള ഗ്രന്ഥങ്ങളിൽ ചിലതിൽ അവളുടെ പേര് അക്ലിമ എന്ന് പറയുന്നു അപ്പോൾ അക്ലിമ ക ഭാര്യയും സഹോദരിയും ആദമിന്റെയും ഹവയുടെയും ആദ്യ മക്കളുമാണ് പുരാതന ഇബ്രായ പാരമ്പര്യങ്ങൾ അനുസരിച്ച് ആദമിന്റെ ഹവയുടെയും രണ്ടാമത്തെ മകളാണ് അസൂറ ഹാബലിന്റെ മരണശേഷം ജനിച്ച ആദമിന്റെയും ഹവയുടെയും മൂന്നാമത്തെ മകനായി ഷേത്തിന്റെ ഭാര്യയാണ് ഈ അസൂറ ഷേത്ത് എന്ന ഹീബ്രു പേരിന്റെ അർത്ഥം നഷ്ടപരിഹാരം അല്ലെങ്കിൽ പകരം വയ്ക്കൽ എന്ന ആശയവുമായി ബന്ധപ്പെട്ടിരിക്കാം ഇത് പ്രസക്തമാണ് കാരണം കായിൻ ഹാബേലിനെ കൊലപ്പെടുത്തിയതിന് ശേഷം ക്ഷേത്തിനെ ഹാവയും ഹാബേലിന്റെ നഷ്ടത്തിനും പകരമായി അല്ലെങ്കിൽ ദൈവിക നഷ്ടപരിഹാരമായി കണക്കാക്കി അവൻ നീതിമാനും ദൈവഭക്തനുമായിരുന്നു എന്ന് നമുക്ക് കാണാം അവന്റെ വംശത്തിലുള്ളവരാണ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചതെന്ന് ബൈബിൾ പറയുന്നു കൂടാതെ ക്ഷേത്തിന്റെ വംശാവലി ബൈബിളിൽ പ്രാധാന്യം അർഹിക്കുന്നു കാരണം അത് ജലപ്രളയ സംഭവത്തിലും മനുഷ്യരാശിയുടെ അതിജീവനത്തിലും നിർണായക പങ്കുവഹിച്ച നോഹയിലേക്ക് നയിക്കുന്നു അങ്ങനെ ഷേത്തും അവന്റെ ഭാര്യ അസൂറയും മാനവികതയുടെ സൃഷ്ടിയെ പിൽക്കാല സംഭവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന വംശാവലി ശൃംഖലയിലെ ഒരു കണ്ണിയായിരുന്നു അതുപോലെ യഹൂദ ക്രിസ്ത്യൻ പാരമ്പര്യത്തിലെ പ്രധാന വ്യക്തികളായി മാറി ജൂബിലിയസിന്റെ പുസ്തകം ഇങ്ങനെയാ പറയുന്നത് അസുറ തുടക്കത്തിൽ ഹാബേലിന്റെ ഭാര്യയായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ മരണശേഷം എന്നും പറയുന്നു ക്ഷേത്തിന് പ്രായപൂർത്തിയായ ശേഷം അദ്ദേഹം അസൂറയെ വിവാഹം കഴിച്ചു അവർ ഒന്നിച്ചതിന് ശേഷമാണ് ഈ വംശത്തിന്റെ ആദ്യ ഗോത്രപിതാവുമായി മാറിയ ഷേത്തിന്റെയും ക്ഷേത്തിന്റെ വംശം തന്നെ തുടങ്ങിയത് നാലാം ജൂബിലിസിന്റെ ആറാം ആഴ്ചയിലാണ് അസൂറ ജനിച്ചതെന്നും അഞ്ചാം ജൂബിലിയുടെ അഞ്ചാം ആഴ്ചയിൽ അവളുടെ സഹോദരൻ ക്ഷേത്തിനെ വിവാഹം കഴിച്ചെന്നും ജൂബിലിസിന്റെ പുസ്തകം പറയുന്നു നാലാം വർഷം ആറാം ആഴ്ചയിൽ അവൾ ഒരു മകനെ പ്രസവിച്ചു അവന് ഈനോഷ് എന്ന് പേരിട്ടു തുടർന്ന് ഈനോഷ് വളർന്നു ഏഴാം ജൂബിലിയുടെ മൂന്നാം ആഴ്ചയിൽ അവൻ തന്റെ സഹോദരിയും ക്ഷേത്തിന്റെയും അസുറയുടെ മകളുമായ നോമിനെ വിവാഹം കഴിച്ചു ഈനോഷ് ക്ഷേത്തിന്റെയും അസുറയുടെയും പുത്രന്മാരിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ ഭക്തിക്കും ദൈവത്തെ ആരാധിക്കുന്നതിനും പേര് കേട്ടയാളാണ് ബൈബിളിൽ ഈനോഷിനെ കുറിച്ച് ഉൽപ്പത്തി അഞ്ചിന്റെ ആറ് മുതൽ പതിനൊന്ന് വരെ പറയുന്നു ക്ഷേത്തിന് നൂറ്റിയഞ്ചു വയസ്സായപ്പോൾ അവൻ ഏനോഷിനെ ജനിപ്പിച്ചു ഏനോഷിനെ ജനിപ്പിച്ച ശേഷം ക്ഷേത്ത് എഴുന്നൂറ് സമ്മത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ക്ഷേത്തിന്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി പന്ത്രണ്ട് സമ്പത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഏനോഷിന് തൊണ്ണൂറ് വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു കേനാനെ ജനിപ്പിച്ച ശേഷം ഏനോഷ് എണ്ണൂറ്റി പതിനഞ്ച് സമ്മത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഏനോഷിന്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അഞ്ച് സമ്മത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഈനോഷിന്റെ സ്വഭാവത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് അവൻ നല്ല പ്രാർത്ഥനയുള്ള മനുഷ്യനും ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനുമായിരുന്നു എന്നാണ് ഉൽപ്പത്തിനാലിന്റെ ഇരുപത്തിയാറിൽ ഇങ്ങനെയാ പറയുന്നത് ക്ഷേത്തിന് ഒരു മകൻ ജനിച്ചു അവൻ ഏനോഷ് എന്ന് പേരിട്ടു ആ കാലത്ത് യഹോയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി ഈ വാക്യം പറയുന്നത് ഈനോഷിന്റെ കാലത്ത് ആരാധനയും ദൈവത്തോടുള്ള ഭക്തിയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഈനോഷ് ഒരു പ്രധാന പങ്ക് വഹിച്ചെന്നും ഷേത്തിൻ്റെ സന്തതികളിൽ ആത്മീയതയുടെ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തി എന്നും പറയുന്നു അതിനാൽ പുരാതന ജൂബ്ലീസ് പുസ്തകവും എബ്രായ ജൂത പാരമ്പര്യവും അനുസരിച്ച് കൈ തന്റെ സഹോദരി അവാനെ വിവാഹം കഴിക്കുകയും കൈയിൻ്റെ വംശാവലിക്ക് കാരണമാവുകയും ചെയ്തു അതേപോലെ ഷേത്ത് തന്റെ സഹോദരി അസൂറിയ വിവാഹം കഴിക്കുകയും ഷേത്തിൻ്റെ വംശാവലിക്ക് കാരണമാവുകയും ചെയ്തു ശരി ഇപ്പോൾ ആദമിനു ഹാവയ്ക്കും എത്ര ആൺമക്കളും പെൺമക്കളും ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകാം അവർക്ക് ഒരുപാട് പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടത് ആദം എണ്ണൂറ് വർഷത്തിലേറെ ജീവിച്ചിരുന്നു എന്നതാണ് വാസ്തവത്തിൽ ആദവും ഹവയും അവരുടെ കാലത്തെ ഏറ്റവും ഫലപുഷ്ടിയുള്ള മനുഷ്യരായിരുന്നു ആദ്യ സ്ത്രീ എന്ന നിലയിൽ ഹവ വളരെ ഫലപുഷ്ടിയുള്ള ആളായിരുന്നു ആദവും വളരെ ഫലപുഷ്ടിയുള്ളവനായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പുരാതന പാരമ്പര്യം അനുസരിച്ച് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉടനീളം നൂറുകണക്കിന് പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇന്നത്തെ കാലത്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പ്രസവിച്ചതിന്റെ റെക്കോർഡ് നേടിയ സ്ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ വാലന്റീന വെസ്ലി ആയിരുന്നു എഴുപത്തി വയസ്സിൽ അവൾ മരിച്ചു അതിന്റെ ഉള്ളിൽ തന്നെ എഴുപത്തി കുട്ടികളെ പ്രസവിച്ചു അതിൽ രണ്ട് കുട്ടികൾ മരിച്ചു ബാക്കി അറുപത്തൊമ്പത് കുട്ടികളും നല്ല ആരോഗ്യത്തോടെ ജീവിച്ചു ഗിനസ് വേൾഡ് റെക്കോർഡിലെ രേഖകൾ അനുസരിച്ച് വാലന്റീന വിസ്ലേവ് ഇരുപത്തിയേഴ് പ്രാവശ്യം ഗർഭം ധരിച്ചു അതിൽ പതിനാറ് പ്രാവശ്യം രണ്ട് കുട്ടികൾ വീതവും ഏഴ് പ്രാവശ്യം മൂന്ന് കുട്ടികൾ വീതവും നാല് പ്രാവശ്യം നാല് കുട്ടികൾ വീതവും പ്രസവിച്ചു അമ്പത് അല്ലെങ്കിൽ അറുപത് കുട്ടികളെ പ്രസവിച്ച റെക്കോർഡ് വേറെ ഉണ്ടെങ്കിലും വാലന്റീന വെസ്ലേവിനാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉള്ളത് ഇതിനകത്ത് എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ ഹൗവ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഫലപുഷ്ടിയായ സ്ത്രീ എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഹൗവ ഈ സ്ത്രീകളെക്കാൾ ഫലപുഷ്ടി ഉള്ളവളായിരുന്നു ഇന്നത്തെ അല്ലെങ്കിൽ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീക്ക് എഴുപത്തി ആറാം വയസ്സിനകത്ത് ഏകദേശം അറുപത്തൊമ്പത് കുട്ടികളെ ജനിപ്പിക്കാൻ കഴിയുമെങ്കിൽ ബൈബിൾ പറയുന്നതനുസരിച്ച് അവൾ ഒരുപാട് വർഷങ്ങൾ അതായത് ായിരം വർഷം ജീവിച്ചത് കൊണ്ട് അവൾ എത്ര കുട്ടികളെ പ്രസവിച്ചു കാണും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കൂടാതെ പാരമ്പര്യങ്ങൾ അനുസരിച്ച് ആദമിന് ഹാവയ്ക്കും ധാരാളം കുട്ടികൾ ഉണ്ടായിരുന്നു ചിലർ പറയുന്ന അനുസരിച്ച് ഏകദേശം നൂറ് അല്ലെങ്കിൽ അതിലധികം ആയിരിക്കാമെന്ന് പറയുന്നു അവരുടെ നല്ല ആരോഗ്യം ശക്തി പ്രത്യുൽപാദന ശേഷി എന്നിവയും പ്രത്യുൽപാദനത്തെ അനുകൂലിക്കുന്ന കാലഘട്ടത്തിന്റെ പശ്ചാത്തലവും കണക്കിലെടുക്കുമ്പോൾ അവർക്ക് നൂറുകണക്കിന് പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകാനാണ് സാധ്യത ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം ഒന്നാം വാക്യത്തിൽ ആദമിന്റെ സന്തതികൾ ഭൂമിയിൽ പെരുകിയപ്പോൾ ധാരാളം സുന്ദരികളായ പെൺകുട്ടികൾ ജനിച്ചതായി പറയുന്നു ആദമിന്റെ ഹവയുടെയും പുത്രന്മാർക്കും പുത്രിമാർക്കും അവരുടേതായ വംശപരമ്പര ഉണ്ടായിരുന്നു എന്നതാണ് ആദാമും ഹവയും യഥാർത്ഥത്തിൽ സമ്മിശ്ര വംശത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു എന്നതാണ് അധികം ആരും പറയാത്ത ഒരു കൗതുകം അവരിൽ നിന്നാണ് സകല വംശങ്ങളും ഉണ്ടായത് എല്ലാ വംശങ്ങളും സന്തതികളും നോക്കിയാൽ ആദമിലും ഹവയിലും എല്ലാവർക്കും പൊതുവായ സാമ്യമുണ്ട് മൈറ്റ കോൺട്രിയൽ ഈഫ് എന്നറിയപ്പെടുന്ന മൈറ്റ കോൺട്രിയൽ ഡി എന്നെ കുറിച്ചുള്ള പഠനം ഈ ആശയത്തെ ശക്തിപ്പെടുത്തുന്നു ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന വംശങ്ങളും സന്തതികളും എല്ലാവരും ഒരു പൊതുവംശപരമ്പര പങ്കിടുന്നു എന്നാണ് അതിനകത്ത് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് ആദമിൻ്റെയും ഹവ്വുടേയും പെൺമക്കളുടെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരുന്നു താഴെ കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ അമേ